ലേക്കാണ്. അപ്പോൾ നമ്മുടെ പിറന്നാളിനൊക്കെ ആയാലും എത്രത്തോളം വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമുക്ക് സമ്മാനങ്ങൾ ലഭിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം തന്നെയാണല്ലേ. അങ്ങനെ ബംഗാളിലെ ജാർഗാം പ്രദേശത്തെ സഞ്ജയ് മഹാത്തോ എന്ന യുവാവ് തൻ്റെ ഭാര്യയ്ക്കൊരു പിറന്നാൾ സമ്മാനം കൊടുത്തിരിക്കുകയാണ്. ആ സമ്മാനം കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. കാരണം സമ്മാനമായി നൽകിയത് ചന്ദ്രനിലെ ഒരേക്കർ ഭൂമിയാണ്. ഇരുവരുടേതും പ്രണയ വിവാഹമായിരുന്നു. ഈ പ്രണയിക്കുന്ന സമയത്ത് ഭാര്യയ്ക്ക് ചന്ദ്രനെ പിടിച്ചു നൽകാമെന്ന് സഞ്ജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയതെന്നും ഇതിലും വലിയ സമ്മാനം തൻ്റെ ഭാര്യയ്ക്ക് നൽകാനില്ല എന്നുമാണ് സഞ്ജു പറയുന്നത്. ആദിത്യൻ്റെ ഓമനക്കുട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദിത്യൻ, ഇത് ചന്ദ്രനിൽ സ്ഥലം വാങ്ങുക എന്ന് പറയുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, പക്ഷെ ഇത്രത്തോളം വലിയൊരു സമ്മാനമൊക്കെ ആയിട്ടുള്ള രീതിയിൽ, അതും ആ പ്രണയകാലത്തെ കുറച്ച് രസകരമായ കാര്യങ്ങൾ, നമ്മൾ ഈ കുഞ്ഞുനാളിലൊക്കെ അമ്പിളിയമ്മാവനെ പിടിച്ചേരാമെന്ന് പറയുന്നത് പോലെ ഇരുവരുടെയും പ്രണയകാലത്ത് അമ്പിളിയമ്മാവനെ പിടിച്ചേരാം എന്നൊക്കെ പറയുക. അപ്പോൾ ഏറെക്കുറെ ഒരു രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. എങ്ങനെ ആദിത്യനും ഇതേപോലെ സ്ഥലമൊക്കെ വാങ്ങിച്ച് ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഒരു പദ്ധതി ഉണ്ടോ? പൂജ പറഞ്ഞതുപോലെ ഞാനും ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഒരു കൈ നോക്കിയാലോ, ചന്ദ്രനിൽ കുറച്ച് സ്ഥലമൊക്കെ മേടിച്ചു വെച്ചാലോന്ന്. ഒരു ഏക്കർ സ്ഥലം മേടിച്ചു വെച്ചാൽ ഭാവിയിൽ ഒരു നിക്ഷേപമായി കൂടാ എന്നില്ലല്ലോ, അതുകൊണ്ടൊരു ചിന്തയില്ലാതില്ല. എന്തൊക്കെയായാലും ഈ ഒരു ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് രസകരമായ കൗതുകകരമായ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും രസകരമായ ഈയിടയ്ക്ക് ഏറ്റവും ഒടുവിലായി ലഭിച്ച വളരെ രസകരമായ ഒരു വാർത്തയാണ് ഈ വാർത്ത. അതായത് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ചന്ദ്രനിൽ സ്ഥലം മേടിച്ചു കൊടുക്കുകയാണ്. ഇവർ പ്രണയിച്ച് വിവാഹിതരായവരാണ്. ബംഗാളിലെ ഒരു ഭർത്താവും ഭാര്യയുമാണ് സഞ്ജയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അപ്പോൾ ഇവർ 3 വർഷത്തോളം പ്രണയിച്ചതിന് ശേഷം വിവാഹിതരായവരാണ്. അപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് ഈ കാമുകൻ കാമുകിയോട് പറയുമായിരുന്നു, ഞാൻ നിനക്ക് അമ്പിളിയമ്മാവനെ കൊണ്ടുതരുമെന്ന്. അപ്പോൾ അത് പ്രാവർത്തികമാക്കാനുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം കാമുകിക്ക് ഭാര്യയ്ക്ക് ഈ ചന്ദ്രനിൽ 1 ഏക്കർ സ്ഥലം മേടിച്ചു കൊടുത്തത്. അത് 10,000 രൂപ ചിലവാക്കിയാണ്. അദ്ദേഹം ലൂണാർ സൊസൈറ്റി ഇൻ്റർനാഷണലിൻ്റെ സഹായത്തോടെ, ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം ചന്ദ്രനിൽ സ്ഥലം മേടിച്ചത്. ഇനി ഈ ചന്ദ്രനിൽ സ്ഥലം മേടിക്കുന്നതിനെ പറ്റി ഞാൻ പറയാം. ഇനി ആഗ്രഹമുള്ളവർക്ക് ചന്ദ്രനിൽ സ്ഥലം മേടിക്കാം, അതിനുവേണ്ടി ഒരു ഉപാധിയുണ്ട്. 1999 അമേരിക്കയിൽ സ്ഥാപിതമായ ഒരു ലൂണാർ രജിസ്ട്രി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴി നമുക്ക് ചന്ദ്രനിൽ സ്ഥലം മേടിക്കാം. നമ്മുടെ ഷാരൂഖ് ഖാനും അന്തരിച്ച ഹിന്ദി ചലച്ചിത്ര താരം സുശാന്ത് സിംഗ് രജ്പൂത്തുമൊക്കെ അവിടെ സ്ഥലം മേടിച്ചിട്ടുള്ളവരാണ് ചന്ദ്രനിൽ. അത് വിലക്കുറവിൽ തന്നെ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഈ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിങ്ങിന് ശേഷം ഒരു ഇന്ത്യൻ വ്യവസായി സ്ഥലം മേടിച്ചത് ഈയുടെ വാർത്തയായിരുന്നു. ആ രീതിയിൽ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തീർച്ചയായും ഇതിൽ ഒരു കൗതുകകരമുണ്ട്, കൗതുകമുണ്ട്, ഒരു രസമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചത്. നല്ല രസമാണ്. അപ്പോൾ അത്രയും വലിയൊരു സമ്മാനം കൂടിയാണല്ലേ, അത് അവരുടെ സന്തോഷം. ശരി ആദിത്യൻ.